ഇത് ഡോക്ടർ മുരളീകൃഷ്ണൻ. മിടുക്കനായ ഡെന്റിസ്റ്റാണ്. പക്ഷേ സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ ഡോക്ടർ വെറും വായി നോക്കിയായി മാറും. ശൈലയല്ലേ? അല്ല, ലൈലയാണ്. മജീദിന്റെ സിസ്റ്റർ. അല്ല, മനോഹരന്റെ വൈഫ്. മനോഹരന്റെ വൈഫ്? എത്ര ടോക്കൺ നമ്പർ? 6. അകത്തോട്ടിരുന്നാട്ടെ, പോകാൻ ധൃതിയുള്ളൂ. ഇപ്പൊ തന്നെ നോക്കിയേക്കാം. ഡോക്ടർ, ഞങ്ങളൊക്കെ ഇവരെക്കാൾ മുമ്പ് വന്നവരാ. അത് ഇവർ ഇന്നലെ ഫോണിൽ അപ്പോയിന്റ്മെന്റ് മേടിച്ചാ. അതാ. അല്ല ഡോക്ടർ, ഒന്നും പറയണ്ട, അകത്തോട്ടിരുന്നാട്ടെ, അകത്തോട്ടിരുന്നാട്ടെ. ഇത് ഡോക്ടറുടെ ഭാര്യ ട്രീസ, അവരുടെ ഏക മകൾ ലക്ഷ്മി. ഞാൻ പിടിച്ചോളാം. നീ എന്തിനാ അച്ഛന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? എന്താണ് അച്ഛനും മോളും കൂടി? ഹേയ്, ഒന്നുമില്ല, ഇവന്റെ മരുന്ന് ഊപ്പി എടുത്തോണ്ട് ഓടിയതാ. ചുമ്മാ പറയാതെ. എന്ത് സന്തുഷ്ടമായ കുടുംബം. ശരിയാ. ഹലോ, രാധാകൃഷ്ണനല്ലേ? ഈ റൂമിൽ ചില സമയത്ത് റേഞ്ച് കിട്ടൂല. 1 സെക്കൻഡ്, ഞാൻ പുറത്തോട്ട് വരാം. ഹലോ, റേഞ്ച് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, വൈഫ് ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. അല്ല, ഇന്നെന്താ വിളിക്കാതിരുന്നത്? എപ്പോ? 5:30? ഓ ശരിയാ, ഞങ്ങളൊന്ന് പുറത്തു പോയിരിക്കായിരുന്നു. മിസ് കോള് ഞാൻ കണ്ടില്ല എൻ്റെ പൊന്നെ. പോട്ടെ, ഇനി കാണുമ്പോൾ അതിന് പ്രായച്ചിത്തം ചെയ്തേക്കാം. ഇപ്പോഴോ ദേ ഇത് വീടാണ്. സ്നേഹമില്ലാഞ്ഞിട്ടാണോ? കൊതിയാവുന്ന എപ്പോഴാ? സ്നേഹം കൂടുമ്പോഴാ. ശരി, ഫോൺ ചെവിയോട് ചേർത്ത് പിടിക്കണം. പിടിച്ചോ? ഉമ്മ കിട്ടിയോ? ഓക്കെ, ബൈ. ഉമ്മറിനെ സെക്രട്ടറി ആക്കണമെന്ന് ഗോപാലകൃഷ്ണൻ പറയായിരുന്നു. ക്ലബിന്റെ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്. ഉമ്മർ കൊള്ളാം. ഉമ്മർ ബെസ്റ്റാ. വരാഹേ നദിക്കരയോരം, ഒരേ ഒരു പാർവയെ പാർത്തേ, പുറാവേ നില്ലെന്ന് സൊന്നേ, കനാവായോടി മറന്തേ. അമ്മ ഇല്ലേ ഇവിടെ? അമ്മ അച്ഛനെ മൊബൈലും കുത്തി പിടിച്ചോണ്ടിരിക്കോ? മൊബൈലോ? ഇതെന്തിനാ എന്റെ മൊബൈൽ എടുത്ത് കളിക്കുന്നത്? നിലവിൽ ഇപ്പൊ എത്ര കാമുകിമാരുണ്ട്? കാമുകിമാരോ? നിനക്കെന്താ വട്ട് പിടിച്ചോ? ഞാൻ വെറും ഒരു ഫൂളാന്ന് വിചാരിക്കരുത്. ഇതില് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേര് പലതും ആണുങ്ങളുടെ, വിളിച്ചെടുക്കുന്നത് മുഴുവൻ പെണ്ണുങ്ങളും. നോക്കിക്കോ, രാധാകൃഷ്ണൻ എന്ന പേര് ഡയൽ ചെയ്താ കിട്ടുന്നത് രാധിക. പേര് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അനിൽകുമാർ, വിളിച്ചാ കിട്ടുന്നത് അനിതയെ. റോഷൻ റോഷിനി, എം കുട്ടൻ മേഴ്സിക്കുട്ടി. എന്താ വിളിച്ചു നോക്കണോ? വിളിക്കേ. എനിക്ക് എന്റേതായ പ്രൈവസി ഉണ്ട്. ഞാൻ അങ്ങനെ പേര് മാറ്റി ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റെ കാരണങ്ങളും കാണും. ഉണ്ടല്ലോ, ഇങ്ങോട്ട് കോള് വന്നാ ഞാൻ കണ്ട ആണുങ്ങളാന്ന് വിചാരിച്ചോളും. കൂടുതൽ സ്മാർട്ട് ആവണ്ട. ഭർത്താവിന്റെ സ്വകാര്യതയെ കയറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതല്ല ഭാര്യയുടെ പണി. വിശ്വാസം വേണം. പരസ്പരം വിശ്വാസം ഉണ്ടെങ്കിലേ മാരീഡ് ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ. വിശ്വാസം ഇല്ലഞ്ഞിട്ടാണോ സ്വന്തം അപ്പച്ചനെയും അമ്മച്ചെയും വീട്ടുകാരും വിട്ട് ഞാൻ നിങ്ങളുടെ പുറകെ വന്നത്? വീട്ടുകാരെ വിട്ട പുണ്ണി ഒന്നും പറയണ്ട. ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ എന്നെ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അവരെ സന്തോഷിപ്പിക്കാനാണല്ലോ നിങ്ങൾ മോൾക്ക് ലക്ഷ്മി എന്ന് പേരിട്ടത്. എന്റെ മോൾക്ക് എന്ത് പേരിടണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇനി അനുസരണം വേണം ഭാര്യമാരായ. ഭർത്താവ് പറയുന്നതെല്ലാം കേട്ട് ചെയ്യുന്ന തോന്നിയാസങ്ങളൊക്കെ കണ്ട് ഒരക്ഷരം മിണ്ടാതെ എല്ലാം സഹിച്ചു കഴിയുന്ന ജീവിയല്ല ഭാര്യ. നീ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്ക്, എല്ലാ ഭാര്യമാരും ഇങ്ങനെയാണോന്ന്. രാവകൽ അധ്വാനിച്ച് വീട്ടിൽ വരുമ്പോ ഭർത്താവിന് വേണ്ടത് കുറച്ച് മനസ്സമാധാനമാ. അത് ഭാര്യയുടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നിടത്തോട്ട് മനസ്സ് ചായും. എന്നാ പിന്നെ വല്ലവരും തരുന്ന മനസ്സമാധാനം കെട്ടിപ്പിടിച്ച് ഇരുന്നാ പോരെ. എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? നിന്നോട് ഞാൻ കാണിക്കുന്നത് ഔദാര്യമാണടി. ഒരു കാലത്ത് സ്നേഹിച്ചു പോയെന്റെ കൂലി. നിങ്ങളുടെ ഔദാര്യം പറ്റി കഴിയേണ്ട ആവശ്യം എനിക്കില്ല. ഫോണിങ്ങ്.